നമസ്കാരം. വർഷങ്ങളായി കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണെന്ന് വെളിപ്പെടുത്തി തൃശ്ശൂരിലെ ഗിരിജ തിയേറ്റർ ഉടമ ഡോക്ടർ ഗിരിജ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്നും അഞ്ച് വർഷമായി നേരിടുന്ന അധിക്ഷേപത്തെപ്പറ്റി പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നും മികച്ച വനിതാ സംരംഭക കൂടിയായ ഗിരിജ വിശദീകരിച്ചു. മുഖ്യധാര ഓൺലൈൻ ബുക്കിംഗ് സൈറ്റുകളെ അവഗണിച്ചതു മുതൽ ഇവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുകയാണ്. ഓൺലൈൻ ബുക്കിംഗ് സൈറ്റുകൾ വഴിയല്ലാതെ സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയതോടെയാണ് ഗിരിജയ്ക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. 2015 മുതലാണ് സൈബർ അറ്റാക്ക്. തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ പൂട്ടിച്ചാണ് ആക്രമണങ്ങൾക്ക് തുടക്കം. തനിക്ക് നേരെ വ്യക്തിപരമായ ആക്രമണമാണെന്ന് ഓർത്ത് താൻ വേറൊരു ടീമിന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഏൽപ്പിച്ചു. പക്ഷെ അവരുടെ അക്കൗണ്ടും പൂട്ടിച്ചു. 12 അക്കൗണ്ടുകൾ ഇതുവരെ പൂട്ടിച്ചു. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും വഴിയാണ് താൻ ടിക്കറ്റുകൾ വിൽക്കുന്നത്. മധുര മനോഹര മോഹം എന്ന സിനിമ നന്നായി പ്രൊമോട്ട് ചെയ്യുന്ന സമയത്തും തനിക്കെതിരെ അശ്ലീല സന്ദേശങ്ങളായി ഭീഷണിപ്പെടുത്തുന്നു. ഇതിനു പിന്നിൽ ആരാണെന്ന് പോലീസിന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ആരുടെയും പിന്തുണയുമില്ല. ചില നിർമ്മാതാക്കൾക്ക് തനിക്ക് സിനിമ നൽകുവാൻ ഭയമാണെന്നും ഡോക്ടർ ഗിരിജ കൂട്ടിച്ചേർത്തു. വാട്സപ്പിലൂടെ വേണ്ടാത്ത തരം സന്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. ഒരു രക്ഷയും ഇല്ലാതായപ്പോൾ കായംകുളം MLA പ്രതിഭ മാടത്തെ വിളിച്ച് ഇക്കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സർക്കാരിന് വേണ്ടി വാട്സപ്പ് ബുക്കിംഗും മറ്റും ചെയ്യുന്ന ഒരു ടീമുണ്ട്, അവരെ കാര്യങ്ങൾ ഏൽപ്പിക്കാമെന്ന്. ആരോഗ്യ പ്രശ്നങ്ങൾ പോലും വകവയ്ക്കാതെയാണ് ഞാൻ ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രതിഭാവാടത്തിന്റെ സഹായം കൊണ്ട് പ്രതിസന്ധികളെ കുറെയൊക്കെ മറികടക്കാൻ പറ്റി. ഇപ്പോൾ കൈയൊക്കെ അല്പം ശരിയായി. ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചാരണം നടത്തി വരുമ്പോൾ ആ അക്കൗണ്ടും മാസ് റിപ്പോർട്ട് അടിച്ചുപോയി. ഇപ്പോഴെനിക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഒന്നുമില്ല. ഏത് സിനിമയാണ് എന്റെ തിയേറ്ററിൽ കളിക്കുന്നതെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു മാർഗവുമില്ലെന്നും ഗിരിജ പറഞ്ഞു. അതേസമയം ഡോക്ടർ ഗിരിജയുടെ അവസ്ഥ അറിഞ്ഞ് അവർക്ക് പിന്തുണയുമായി ഫിയോക് സംഘടന രംഗത്ത് വന്നു. വർഷങ്ങളായി ഡോക്ടർ ഗിരിജയ്ക്ക് നേരെയുള്ള നിരന്തര സൈബർ ആക്രമണം സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും സൈബർ പോലീസിനും ഫിയോക് പരാതി നൽകി.